ഐഎൻട്യുസിക്ക് കോൺഗ്രസുമായുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ്. അത് സ്വതന്ത്ര സ്വഭാവമുള്ള സംഘടനയാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഐഎൻട്യുസിയെ ചവിട്ടിത്തേക്കാൻ ആരും ശ്രമിക്കേണ്ട. എ കെ ആന്റണി സമുന്നതനായ നേതാവാണെന്നും കേരളത്തിലേക്ക് മടങ്ങി വന്നാലും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്നും കെ വി തോമസ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഐഎൻട്യുസി കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചത്. ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും ASCC അംഗവുമായ പ്രൊഫസർ കെ വി തോമസ്. തോമസ്, പക്ഷേ ഇതിൽ എങ്ങനെയാണ് ഐഎൻടിയുസി കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണോ? ഐഎൻടിയുസി ഒരു സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഐഎൻടിയുസി തലപ്പത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഐഎൻടിയുസിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഒരു പൊക്കിൾക്കുടി ബന്ധമാണ്. അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് സ്വാഭാവികമായും ഐഎൻടിയുസിയെ KSU പോലെ യൂത്ത് കോൺ കാണാൻ കഴിയത്തില്ല. കോൺഗ്രസ് നേതാക്കന്മാരാണ് നയിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ ആ സ്വതന്ത്ര സ്വഭാവമുണ്ട് ഐഎൻടിയുസിക്ക്. അതുകൊണ്ട് നാം കാണേണ്ടത് ഇതൊരു സ്വതന്ത്ര സംഘടനയാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ് നയിക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ മറ്റു തൊഴിലാളി സംഘടനകളുമായി യോജിച്ചാണ് പോകുന്നത്. അതാരും ഭരിക്കുന്നതെന്ന് നോക്കിയിട്ടില്ല. തൊഴിലാളി പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു പോകും. FACT പ്രശ്നമുണ്ടായപ്പോൾ അവിടെ എല്ലാ തൊഴിലാളി സംഘടനകളും യോജിച്ചു നിന്നു. ഷിപ്പ്യാർഡിൽ പ്രശ്നമുണ്ടായപ്പോൾ എല്ലാ തൊഴിലാളി സംഘടനകളും യോജിച്ചു നിന്നു. ഇപ്പോൾ കൊച്ചിൻ റിഫൈനറി എല്ലാവരും ഒന്നിച്ച് ഇത് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ സമരം നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, അത് ഒഴിവാക്കേണ്ടതാണ് സംശയം. പക്ഷെ അതിൻ്റെ പേരിൽ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ചവിട്ടിത്തേക്കാൻ ആരും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ ഒരു നിലപാട്, പ്രതിപക്ഷ നേതാവായ ശേഷം കുറച്ച് വ്യത്യസ്തമായ നിലപാടാണ്. കുറേ വിമർശനങ്ങളെല്ലാം കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ നടന്ന കോട്ടയം DCC പ്രസിഡന്റ് നാട്ടം സുരേഷുമായി അദ്ദേഹം വി ഡി സതീശൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല. വി ഡി സതീഷ് ശൈലിയുണ്ട്, ഓരോരുത്തർക്കും കുറേ ശൈലിയുണ്ട്. ആ ശൈലിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരാണ് അതിന് കാഴ്ചപ്പാടുകൂടി അവരാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ AK ആന്റണി കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് മടങ്ങി വരുന്നൊരു സാഹചര്യമുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യം, കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് സമവാക്യം രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും, എങ്ങനെയാണ് സാറേ? ഞാൻ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് ദീർഘകാലത്തെ പാർലമെൻറ്റ് ലൈഫ് തീരുന്നു, അത് തിരുവനന്തപുരത്തേക്ക് വരുന്നു. എന്നല്ലാതെ കേരളത്തിലേക്ക് ഇവിടുത്തെ ഗ്രൂപ്പുമായി ബന്ധപ്പെടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് വളരെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ, അതൊരു കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായ വോയിസ്, ശബ്ദത്തിന് എപ്പോഴും ഒരു വിലയുണ്ട്. ഐഎൻടിയുസി ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഇത്തരത്തിൽ അവർക്കൊരു സ്വതന്ത്ര നിലപാടെടുക്കുന്നതിന് യാതൊരു ആരെയും ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിനോടോ ആലോചിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ മറ്റു തൊഴിലാളി സംഘങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കെ വി തോമസ് മാഷ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.